ഒരടിമയ കബറിൽ മറമാടിക്കഴിഞ്ഞാൽ അവൻ്റെ അസ്ഹാബുകൾ അവൻ്റെ കൂട്ടുകാർ അവൻ്റെ കുടുംബക്കാർ പിന്തിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം അതല്ലെങ്കിൽ അവർ നടന്നു പോകുന്ന ശബ്ദം ഈ വ്യക്തിക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് ഭൂമിക്ക് മേലെയുള്ളൊരു ശബ്ദം അടിയിലുള്ളവർക്ക് കേൾക്കാൻ സാധിക്കും ജീവൻ കാരണം അത്രയും ആഴത്തിലല്ലല്ലോ വളരെ ചുരുങ്ങിയ ആറടി മണ്ണിലാണുള്ളത് അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോകുന്ന ആ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് ചില ഒലമാക്കൾ പറഞ്ഞത് അത് നാച്ചുറലായിട്ട് തന്നെ ആ ശബ്ദം കേൾക്കാൻ പറ്റും വിരോധമില്ല എന്നാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല അള്ളാഹ് ഉസ്ഫാനോ താല അവർക്ക് ഒരു കേൾവി ആ സമയത്ത് നൽകുന്നതാണ് അവരുടെ സങ്കടം വർദ്ധിക്കാൻ അവരുടെ ബേജാറ് വർദ്ധിക്കാൻ എൻ്റെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളുകൾ എന്നെ സ്നേഹിക്കുകയും എന്നെ ആദരിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾ അവരിതാ ഈ കബറിൽ ആറടി മണ്ണിൽ കബറിൻ്റെ അന്ധകാരത്തിൽ എന്നെ ഒറ്റക്കാക്കി അവരതാ മടങ്ങിപ്പോകുന്നു പ്രിയപ്പെട്ടവരെന്ന് ഞാൻ കരുതിയവർ എന്നെ ഇതാ ഇവിടെ തനിച്ചാക്കി പോവുകയാണ് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ ഒരു ചെറിയ പൊടി കണ്ടാൽ ആ പൊടി തട്ടിത്തരുകയും ഇതാ നിൻ്റെ ഷർട്ടിൽ ഒരു പൊടി അതല്ലെങ്കിൽ നിൻ്റെ തലയിൽ തലമുടിയിൽ ഇതാ ഒരു മാലിന്യം എന്ന് പറഞ്ഞുകൊണ്ട് നീക്കി അതേ ആളുകൾ എന്നെ ഇതാ ഈ കബറിൽ എൻ്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ട് എന്നെ ഇവിടെ ഒറ്റക്കാക്കി അതാ തിരിച്ചു പോകുന്നു എന്ന് കബറാളി തിരിച്ചറിയുന്ന ഒരു ഘട്ടം ആ സന്ദർഭത്തിലാണ് ഈ രണ്ട് മലക്കുകൾ വരുന്നത് ഈ ഒരു ഭീകരമായ രൂപം ഭീതിപ്പെടുത്തുന്ന രൂപം അങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കൊലമാക്കൾ വിശദീകരിച്ചു തരുന്നു ആ ഭീതിപ്പെടുത്തുന്ന കൂടി മലക്കുകൾ വരുമ്പോൾ ആരെ വിളിച്ച് നമ്മൾ സഹായം തേടും ആരോട് ചോദിക്കും ഭൂമിയിലായിരുന്നെങ്കിൽ നാം ഏതെങ്കിലും ഒരു ജീവിയെ കണ്ട് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ട് പേടിച്ചാൽ നമുക്ക് ആരെയെങ്കിലുമൊക്കെ വിളിക്കാം വിളിച്ച് കരയാം സഹായത്തിന് ചോദിക്കാം പക്ഷേ കബറിൽ ആരോട് ചോദിക്കും ആരോട് പറയും ഉറ്റവരുടെ ഉടയവരുടെ കാലടി ശബ്ദം കേൾക്കുന്നുണ്ട് അവർ മടങ്ങിപ്പോവുകയാണ് ഇതാ മലക്കുകൾ എന്നെ ഇരുത്തിയിരിക്കുന്നു എന്നോട് ചോദ്യം ചെയ്യാൻ പോകുന്നു അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും അനുഭവിക്കുന്ന വളരെ പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടം തന്നെയായിരിക്കും അത് എന്നാണ് ഇമാം ഇമം അബുദാബു അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു قال كان النبي صلى الله عليه وسلم

നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം അള്ളാഹുവേ കബറിൽ കിടക്കുന്ന എൻ്റെ സഹോദരന് നീ തസ്ബീത്ത് നൽകണേ തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മലക്കുകൾ ചോദിക്കുമ്പോൾ ആ മലക്കുകളെ കാണുമ്പോൾ പേടിച്ചു പോകാതെ ധൈര്യപൂർവ്വം ഉത്തരം പറയാനുള്ള കരുത്ത് ധൈര്യം അതുണ്ടാവാൻ വേണ്ടി നിങ്ങൾ തേടണം കാരണം ഇപ്പോൾ ആ വ്യക്തി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാചകം പറഞ്ഞത് ഇതാ ഇപ്പോൾ ചോദ്യം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം നേരത്തെ പഠിച്ചതുപോലെ മരിച്ച സന്ദർഭത്തിൽ റോഹ് അത് ആകാശലോകത്തേക്ക് പോയി ഏഴാം ആകാശത്തെത്തി എല്ലൂനിൽ അതിൻ്റെ രേഖകൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഭൂമിയിലേക്ക് മടക്കപ്പെടും അങ്ങനെ ഖബറിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൂമിയിലുള്ള ആളുകൾ ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടാകും കബറടക്കി മണ്ണിട്ട് മൂടി പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയമാണ് ആ സമയമാകുമ്പോഴേക്ക് തന്നെ റോഹ് വീണ്ടും തിരിച്ച് ശരീരത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല നമുക്കറിയാൻ കഴിയില്ല പക്ഷെ ആ വ്യക്തി എഴുന്നേറ്റിരിക്കുകയാണ് ഖബറിൽ കബറിൽ റസൂൽ റസൂല് നമുക്ക് അറിയിച്ചു തന്നതാണ് അവിടെ ഇരിക്കാൻ അപ്പോൾ സാധിക്കും അതെല്ലാം അള്ളാഹുസ്ഹുൽ അതിനെല്ലാം കഴിവുള്ളവനാണ് എന്നിട്ട് മലക്കുകൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അവരോട് അതുകൊണ്ട് അവർക്ക് വേണ്ടി തസ്ബീത്തിനെ തേടാൻ റസൂൽ ഉള്ളാഹി സല്ലാഹു അലിഹി വസ്ല്ല ആവശ്യപ്പെട്ടിരിക്കുന്നു